എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ എല്ലാവരും ഈദായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഷാമിന്റെ വീട്ടിലേക്ക് എത്തിയതാണ്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് പിക്സ് ഒക്കെ എടുത്തു ഇൻസ്റ്റയിലേക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക്. രാവിലെ വന്നിട്ട് നേരെ ഉച്ചയായി. കാര്യമായിട്ട് ഭയങ്കര പരിപാടികളൊന്നുമില്ല, എല്ലാരും പോലെ തന്നെ നമ്മള് വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഇതുപോലെ തന്നെ വീട്ടില് മാറ്റിയൊക്കെ സുന്ദരിയൊക്കെ ഞങ്ങളുടെ പുതിയ ഡ്രസ്സുകൾ ാണ് ഇത് ഞാൻ ഇട്ടെടുത്തതാണ്. ഇത് ഞാൻ ഇട്ടെടുത്തതാണ്. ഇത് ഞാൻ തന്നെ ഇട്ടത്. ഇത് പിന്നെ ഇതും ഞാൻ തന്നെ ഇട്ടതാണ്. പിന്നെ ഞാൻ രാത്രി 3 മണിക്ക് ഇട്ടതാണ്. ഇവർക്കൊക്കെ നേരത്തെ ഇട്ടെടുത്ത്. ഞാൻ രാത്രി 3 മണി ഞങ്ങൾക്ക് ഇട്ടെന്നിട്ടുന്ന അവസാനം അവക്ക് ആ മൈലാഞ്ചി ഇടാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾക്കത് ഫുള്ള് ഇട്ട് പോകാനുള്ള നേരം കിട്ടില്ല. അപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കി അടിപൊളി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളത് കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഷാമി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തോ ഉണ്ടാക്കി തരുന്നുണ്ട് എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം, വഴിയേ കാണാം. അതിന് മുന്നേ ഞങ്ങൾ ഈ മൈലാഞ്ചി എടുത്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് കണ്ടിട്ട് കേട്ടോ. നാളെ പെരുന്നാൾ പ്രമാണിച്ച് ഇന്ന് പെരുന്നാളാണ്. ശരിക്കും ഇവർ എനിക്കാണ് മൈലാഞ്ചി ഇട്ട അത്യാവശ്യം. ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈൻ ഇതാണ്. പക്ഷെ ഇതിന് 7 അലത്ത് കൂടെ ഞാൻ വരയ്ക്കുമ്പോ വരാറില്ല. അതിങ്ങനെ കണ്ടിട്ട് പിന്നെ അതാണ് ഭാവനകൾ അതിന് ഉൾക്കൊള്ളിച്ച് എന്തെങ്കിലും ഡിസൈൻ നമുക്ക് വരയ്ക്കും. എനിക്ക് പീക്കോക്കിന് വരണം. ഞാനൊരു കോഴിനെ വരച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കയ്യില് മൈലാഞ്ചി ഇട്ടെന്ന് പറഞ്ഞ് കൊറേ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഡിസൈന് ഇങ്ങനെ കൂലങ്കശമായി ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ ഇത് ട്യൂബിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് ഞാൻ ഒഴിവാക്കും. മൊത്തം ബെഡ്ഷീറ്റിലായി ചീത്ത കളെല്ലാം വകയുണ്ട്. പ്രാർത്ഥിച്ചിട്ടൊക്കെ അതെന്തിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനാണല്ലോ പ്രാർത്ഥിക്കേണ്ട. ഇന്റെ കയ്യിലാണല്ലോ എടുത്തത്. എനിക്ക് കൈ വിറയ്ക്കുന്നൊരു സംശയം. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാളിന് മൈലാഞ്ചി കിട്ടുന്നത്. അല്ലാണ്ട് മൈലാഞ്ചി ഇടും, അല്ലാതെ ഞങ്ങൾ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ വരഞ്ഞേക്കും. അതിന്റെ മുന്നേ അറിയൊന്നുമില്ല ഈ പെരുന്നാളിന്റെ തലേന്ന് ഇങ്ങനെ മൈലാഞ്ചി ഇടുന്ന പരിപാടി. മൈലാഞ്ചി ഇടും എന്നറിയാം, പക്ഷെ അതൊരു വലിയ പരിപാടിയാണെന്നൊന്നും അറിയാം. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മളെ ചാനലിൽ പെരുന്നാൾ വ്ളോഗ് ഇടാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൌൺ ആയിരുന്നു, അപ്പൊ നമുക്ക് എന്നും ഇതാഘോഷിക്കാനോ കൂടാനോ ഒന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ പെരുന്നാൾ ആഘോഷിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. അതിപ്പോ മൈലാഞ്ചി ഇടാതിരിക്കുന്ന കാര്യം അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റൂലോ. അപ്പൊ ഷാമിന്റെ അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നത്, ഞങ്ങൾ അങ്ങനെ കഴിച്ച്. ഇപ്പൊ നാളെ എന്തായിരിക്കും ഉച്ചക്ക്? നാളെ എന്തായിരിക്കും? നാളെ ഷാമിന്റെ മകൻ എന്താ സ്പെഷ്യൽ? ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയാം, ഞങ്ങൾ രാവിലെ ഇവിടെ വിചാരിച്ചാ മതി ഉണ്ടാക്കി തരണം. ഞാനിതുവരെ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടില്ല. അയ്യോ, പരീക്ഷിക്കാനാണെങ്കിൽ വേണ്ട. ഞാൻ മൈലാഞ്ചി ഇട്ടുണ്ട്. അപ്പൊ എന്നറിയോ, നമ്മളെ എന്താണ് ഒരു പ്രോഗ്രാം ഉണ്ടാവില്ലേ സ്കൂളിലെ ഓരോ പ്രോഗ്രാമിന്, ഞാൻ ഒപ്പന പാട്ടിനൊക്കെ നിൽക്കുന്നതാ. അപ്പൊ എനിക്ക് ഒപ്പന കളിക്കാനൊന്നും അറിയില്ല. അപ്പൊ പാട്ടിന് നിൽക്കും, സിംഗേഴ്സും ഇടണല്ലോ. അപ്പൊ ആ പേരില് നമുക്ക് ഇങ്ങനെ കയ്യിൽ മൈലാഞ്ചി. ഞാൻ ഒപ്പന കളിച്ചു 4ാം ക്ലാസ്. എനിക്ക് കളിച്ച് ഒപ്പന കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട് 4ന്ന്. അന്ന് പക്ഷെ മൈലാഞ്ചി അതിനൊരു ചോപ്പ് ഇങ്ങനെ റെഡ് സാധനം വെച്ചിട്ട്. ഞാൻ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുമ്പോ ഞാനൊരു ഒപ്പനക്ക് നിന്ന് അന്നത്തോടെ വിചാരിച്ചു ഞാൻ ഒപ്പനക്ക് നിൽക്കൂല. അത്രയും കൊള്ളായി പോയി ഒപ്പന. നല്ല രസമുണ്ടല്ലേ, നല്ല റൗണ്ടില്. ആ ഏകദേശം ഇതേമാതിരിക്കും വന്നിട്ടുണ്ട്. ഏകദേശം ഇനി അടുത്ത ഞാനങ്ങനൊന്നല്ലേ വരയ്ക്കുന്നേ. ഇതൊക്കെ എങ്ങനെയാണ് ഇടുന്നത്? ഡിസൈനിൽ ചെറുതായിട്ടൊരു വലിയ മാറ്റം വന്ന കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, കൊളാക്കി തരഞ്ഞ മതി. അപ്പൊ മൈലാഞ്ചി ഇട്ടിട്ട് ഒരു കയ്യിൽ ഏകദേശം സെറ്റ് ആയി വരാം കേട്ടോ. അപ്പത്തേക്കിനും ഉമ്മ നമുക്ക് ഒരു സുലൈമാൻ ഇട്ടെന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി. സുലൈമാൻ 4 സുലൈമാൻ. അപ്പൊ അഞ്ചിന്റെ കൈ ഞാൻ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൈയില് ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം ഇതിലിടാൻ, ഇല്ലെങ്കിൽ രണ്ടും കൂടെ ബളബള ആയി പോകും. അപ്പൊ ഒരു കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതോ? അതെ, ചൊറിയണമെങ്കിൽ വരെ ഞാൻ ചൊറിഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ അടുത്ത നേരം കൊണ്ട്, ഉണങ്ങുന്ന നേരം കൊണ്ട് ശ്രീക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ശ്രീ ഇങ്ങോട്ട് പോരട്ടെ, ഞാൻ ഇറങ്ങി പോട്ടെ. ഇത് പറഞ്ഞു കൊടുത്തതാണ് ഗൈസ്. ഷാമി അജിക്ക് പോലും ഞാൻ അങ്ങനെ ഇട്ടെടുത്തയക്കാറില്ല. അപ്പൊ നമ്മള് എന്റെ കയ്യിൽ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഷാമി ചിരിക്കുമ്പോ ഓരോരോ ഡിസൈൻ ഇങ്ങനെ തെറ്റിപ്പോവും. അപ്പൊ അത് ഓള് വേറൊരു ഡിസൈൻ ആക്കി മാറ്റും. അയ്യാ, ഞാനൊരു ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുപോലെയൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം മാത്രം. അഞ്ചിനെ ഞാൻ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ ശരീരം മാത്രം കേൾക്കുന്നു. എന്റെ കൈ ഒരു സൈഡ് അവള് ഈ ഒരു രീതിയിലാക്കി തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡിസൈൻസ് ബാക്കി ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ തീരുമാനിച്ചോണ്ടിരിക്കുകയാണ്. തീരുമാനിച്ചോ? പോലെ
അപ്പോൾ ഓരോരുത്തരുടെ ഓരോ കൈ വീതം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി മറ്റേ കൈ ഈ കൈയും കൂടെ ഇടണം, ഇത് ബ്ലാങ്ക് കേട്ടോ. അപ്പോൾ ഈ കൈയും കൂടെ ഇടണം. പിന്നെ ഷാമിക്കും ഇനി മൈലാഞ്ചി ഇടാനുണ്ട്. ഓള് നൈറ്റിലായിരിക്കും ഇടുക. പണികളുണ്ട് നാളത്തേക്ക്, ആ അപ്പോൾ അതൊക്കെ ഒക്കെ തീർക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ കയ്യിലും കൂടെ ഇട്ടിട്ട് ഫുള്ളായിട്ടുള്ളത് നമ്മൾ നാളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, ആ നിങ്ങൾക്ക് ബോറടിക്കും അതിനോടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ദിവസം കാണാം. അപ്പൊ നിങ്ങൾ മൈലാഞ്ചിന്റെ വീഡിയോ ഒക്കെ കണ്ടു വന്നത് വിചാരിക്കുന്നത് നമ്മള് ഇപ്പം പ്രത്യേകം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയാ, പണ്ടത്തെ ഈദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലൊക്കെ കുടുംബക്കാരൊക്കെ അടുത്തൊക്കെ പോയിട്ട് പണ്ട് പണ്ടുള്ള ഈദ് അങ്ങനെയല്ല, പക്ഷേ വൈകുന്നേരം ആവുമ്പോ ബീച്ചിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ വെറൈറ്റി ഫുഡുകള് ഐസ്. ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോട്ടായിരിക്കും പ്രത്യേകിച്ച് ബീച്ചാണ് ആ വൈബ് മുഴുവൻ, വൈബ് മുഴുവൻ ആണെങ്കിൽ ബീച്ച് നല്ല കുറെ ഫോട്ടോസ് ഒക്കെ നമ്മള് കണ്ടു. പക്ഷെ നമുക്ക് ഇതുവരെ നേരിൽ കാണാൻ പറ്റില്ല, അവിടെ പോയ പോലീസുകാരെ അടിച്ചോടിക്കും, അതുകൊണ്ട് ആ വഴിക്കാരും പോവൂല. അപ്പൊ ഈ ബീച്ചിലൊക്കെ പോയി ഐശ്വര്യതയൊക്കെ വാങ്ങി കഴിച്ച് എല്ലാരും കൂടി തിന്ന് അതൊക്കെ ആയിരുന്നു ഒരു പെരുന്നാളിന്റെ വൈബ്. ഒരുങ്ങി പോവാ, അതൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇപ്രാവശ്യം ഇപ്പടുത്ത കാലങ്ങളായിട്ട് അതൊന്നുമില്ല. പിന്നെ പെരുന്നാ പൈസ ഒക്കെ കിട്ടുന്ന അപ്പൊ ബോത്ത് പോലെ വളർന്നുണ്ട്. പെരുന്നാ പൈസ ഒന്നും ആരും തരുന്നില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കണം, ഓർത്ത് ഇങ്ങോട്ട് ചോദിക്കണം പെരുന്നാ പൈസ ഉണ്ടാന്നൊക്കെ പറയട്ടെ. അപ്പൊ അതും കിട്ടലില്ല. അതൊക്കെ ഇപ്പത്തെ പെരുന്നാളിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ പെരുന്നാളും ഇതേപോലെ ബോറായി എന്ന് വെച്ചാല് കൊറോണ എല്ലാം കൂടി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയായി. കഴിഞ്ഞ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ ഇവരൊന്നും വന്നിട്ടൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു, അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു. അല്ല അന്ന് നമ്മള് വിചാരിച്ചിരുന്നു അടുത്ത പെരുന്നാളെങ്കിലും നല്ല ഇതാക്കി എല്ലാരും. ഇനിയിപ്പോ അടുത്ത പെരുന്നാളെങ്കിലും നന്നാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളെ ഈദ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ വായിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം. അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ പറയാ. അവര് അടുത്ത പരിപാടി അപ്പൊ ഞാൻ പോയിട്ട് ഫുഡൊക്കെ എടുത്തിട്ടേ. അവര് കൊറേ നേരം വെച്ചിട്ട് ഇന്ന് അവള് കൊറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ലേറ്റ് ആയി പോയി. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും കേട്ടോ. ആ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, അതിനു മുന്നേ നമുക്ക് ഫുഡിനെ ഫോളോ ചെയ്യാം. ഇവിടെ ബീഫ് മന്തി ഉണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, മയോണൈസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കൂട്ടി കഴിച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ ഇതുവരെ ബീഫ് മന്തി കഴിച്ചില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പൊ ഷാമി എല്ലാ സാധനങ്ങളും കൊറേ വിളമ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ തിന്നതല്ലെല്ലാം കൂടി ഞാൻ തിന്നുള്ളൂ എന്ന് പറഞ്ഞൂടാ. അപ്പൊ ഞാൻ പിന്നൊരു കാര്യം, ഞാനും ബീഫ് മന്തി ഫസ്റ്റ് ടൈം കഴിക്കുന്നത്, കഴിച്ചോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെ മന്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ ബീഫ് ആയതുകൊണ്ട് ഒരു ട്രൈ ചെയ്തേക്കാൻ ഒരു ആഗ്രഹം. എപ്പോഴും ചിക്കൻ കഴിക്കാം, ആദ്യമായിട്ടാണ് ബീഫിന്റെ കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അപ്പൊ ഇനി ഞങ്ങളിതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഗൈസ്, ഇന്ന് പെരുന്നാളിന്റെ ദിവസമൊക്കെ ആയിട്ട് കറണ്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ബാൽക്കണിയിലേക്ക് ഇരുന്നാണ്, റൂമിലൊന്നും വിളിച്ചേ ഇല്ല. അപ്പൊ ഷാമി ഷാമിന്റെ സ്പെഷ്യൽ കൊണ്ട് വരുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇവനാണ് സാധാരണ പായസമായിട്ടുണ്ടാക്കല്. മധുരം അപ്പൊ ഗൈസ്, ഇവിടെ കറണ്ട് ഒക്കെ പോയിട്ട് ഇരുടായി കിടക്കണം, അതാണ് ഞങ്ങൾ ബാൽക്കണിയിലേക്ക് വന്നത്. പിന്നെ ഇവിടെ മഴ ഒക്കെ പെയ്ത് തുറന്നിട്ടുള്ള ഒരു മൂടി അന്തരീക്ഷം കൂടിയാണ്. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകും. കുറച്ചു നേരം കൂടെ നമ്മൾ ഇവിടെ പക്ഷേ നല്ല ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഈ കാലത്ത് ഈദ് വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ, ലിമിറ്റ് ഉണ്ടാകും, കാരണം കൊറോണ ഒക്കെ ആണല്ലോ. അപ്പൊ അടുത്ത കൊല്ലം നല്ല അടിപൊളി ഇതായിട്ട് ഗ്രാൻഡ് ആയിട്ട് ഗ്രാൻഡ് ആയിട്ട് കഴിക്കാൻ പറ്റത്തല്ലേ. അപ്പൊ എല്ലാരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ ശ്രീലക്ഷ്മി, ദിസ് ഇസ് അഞ്ജിത, ദിസ് ഇസ് ഷാമിയ, ഹൈ ഗോ.